നാട്യക്യാൻ സരിത വീണ്ടും രംഗത്ത്. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും പീഡന പരാതിയുമായി സോളാർ കേസ് പ്രതി സരിത എസ് നായർ രംഗത്ത്. സോളാർ കേസിലെ പരാതിക്കാരി കൂടിയായ ഇവർ കൈമാറിയ ലൈംഗിക പീഡന ദൃശ്യങ്ങൾ CBI ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുകയാണ്. കോൺഗ്രസ് നേതാവ് KC വേണുഗോപാലിനെതിരെ കൈമാറിയ തെളിവുകളാണ് CBI ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത്. പരിശോധനയ്ക്കായി ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഹൈദരാബാദിലെ സെൻട്രൽ ഫോറൻസിക് ലാബിലേക്ക് അയക്കും. പീഡന ദൃശ്യങ്ങൾ, ശബ്ദ സംഭാഷണങ്ങൾ, ചികിത്സാരേഖകൾ, വസ്ത്രങ്ങൾ എന്നിവയാണ് പരാതിക്കാരി അന്വേഷണ സംഘത്തിന് സമർപ്പിച്ചത്. കൈമാറിയ തെളിവുകളുടെ ആധികാരികത പരിശോധിക്കാനാണ് CBIയുടെ നീക്കം. KC വേണുഗോപാൽ തന്നെ ക്രൂരമായി ബലാത്സംഗം ചെയ്തുവെന്നാണ് സോളാർ കേസിലെ പരാതിക്കാരി കൂടിയായ സരിത എസ് നായരുടെ മൊഴി. പീഡനത്തിനുശേഷം തനിക്ക് എഴുന്നേറ്റ് നടക്കാൻ പോലും സാധിച്ചിരുന്നില്ല എന്നും ഇയാൾ തന്നെ ക്രൂരമായ ലൈംഗിക വൈകൃതങ്ങൾക്ക് വിധേയമാക്കിയെന്നും സരിത എസ് നായർ തന്റെ പരാതിയിൽ പറഞ്ഞിരുന്നു. പീഡനത്തെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടേണ്ടി വന്നതായും അവരുടെ മൊഴിയിലുണ്ട്. ഇതിന്റെ രേഖകളും പരാതിക്കാരി CBIക്കു കൈമാറിയതായാണ് വിവരം. അതേസമയം പരിശോധനാ ഫലം വന്നതിനുശേഷം KC വേണുഗോപാലിനെതിരെ കടുത്ത നടപടിയിലേക്ക് CBI സംഘം നീങ്ങുമെന്നാണ് സൂചന. തിരുവനന്തപുരം CBI യൂണിറ്റിലെ DYSP രൺധീർ സിംഗ് ഷഖാവത്തിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. അതേസമയം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, ഹൈബിയുടൻ എന്നിവർക്കെതിരെയും പരാതിക്കാരി CBIക്ക് മൊഴി നൽകിയിട്ടുണ്ട്. 2011 ജൂലൈ 9 സെക്രട്ടേറിയറ്റിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഉമ്മൻചാണ്ടിയെ സന്ദർശിച്ചതിന്റെ ചിത്രങ്ങളും സംഭാഷണങ്ങളും പരാതിക്കാരി CBIക്ക് കൈമാറിയെന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക്, I2Y ന്യൂസ്. I2Y ന്യൂസ്, an eye for truth.